ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. ഇന്ന് ഞാനൊരു അൺബോക്സിംഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹോക്കോ എന്ന കമ്പനിയുടെ ഒരു വയർലെസ് കാർ ചാർജറാണ് ഇത്. അപ്പോൾ ഈ ഒരു ചാർജറാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നുള്ളതെന്ന് നോക്കാം. ചാർജറ്, വിൻഡോ മൗണ്ട്, ടൈപ്പ് സി കേബിൾ, എസി മൗണ്ട്, യൂസർ മാനുവൽ, ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോ ഇതാണ് നമ്മുടെ ഒരു ചാർജർ. ഒരു റൗണ്ട് ഡിസൈൻ ഉള്ള ഒരു ചാർജറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്രോം കളറുള്ള പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ പിൻഭാഗം വരുന്നത് പൂർണ്ണമായും ഒരു ബ്ലാക്ക് ഡിസൈനുമാണ്. ഇതിന്റെ ഈ ഒരു ചാർജിങ് കോയിൽ ഉള്ള ഭാഗത്തായിട്ട് ഹോക്കോ എന്നും അതിന് താഴെയായിട്ട് ഒരു ഇൻഫ്രാറെഡ് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ രണ്ടു വശത്തുമായിട്ട് ഒരു ലെവലറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലർ ടൈറ്റ് ആയിട്ടാണ് ഫോൺ ഇതിൽ പിക്കപ്പായി നിൽക്കുന്നത്. ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ടൈപ്പ് സി ഇൻപുട്ട് സ്ലോട്ടും അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ബട്ടണും അതുപോലെ തന്നെ പിൻഭാഗത്തും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അസംബിൾ ചെയ്ത് ഇതിലെ ഈ ഒരു ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. പിൻഭാഗം ലൂസ് ആക്കിയതിന് ശേഷം ഇതിലായിട്ട് നമ്മൾ ഈ ഒരു ഹോൾഡർ ഫിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ശേഷം ഇതിലേക്ക് ഒരു ടൈപ്പ് സി ഇൻപുട്ട് കൊടുക്കുക. എന്നിട്ട് മൊബൈൽ ഫോൺ ഇതിനേക്ക് അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായി ഈ ലെവലർ ഓപ്പൺ ആയി മൊബൈൽ ഫോൺ പിക്കപ്പ് ചെയ്യുകയും അതുവഴി ചാർജ് കയറുകയും ചെയ്യും. ഇതിലേക്കുള്ള ഇൻപുട്ട് നമ്മൾ നൽകേണ്ടത് 5V 2A ആണ്, 9V 2A, അതുപോലെ 12V 1A മാക്സിമം ആണ്. ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് വരുന്നത് 5V 1A, 9V 1.67A, 12V 1.2A മാക്സിമവുമാണ്. അതുപോലെ ഇതിൽ നിന്നുള്ള ചാർജിങ് ഔട്ട്പുട്ട് വാട്ട് വരുന്നത് 7.5, 10W, അതുപോലെ 15W എന്നിങ്ങനെയാണ്. കൂടാതെ നമ്മൾ വളരെ കട്ടിയുള്ള കവറുകളൊന്നും ഇതിൽ ഘടിപ്പിച്ചാൽ ചാർജ് കയറുകയില്ല. ഏകദേശം 6mm ഡിസ്റ്റൻസ് വരെയാണ് ഈ ഒരു വയർലെസ് ചാർജിങ് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ആവുക. കവർ ഘടിപ്പിക്കുമ്പോൾ ഒരു 6mm താഴെയുള്ള ഒരു തിക്നെസ് കുറഞ്ഞ കവർ ഇതുമായിട്ട് ഘടിപ്പിക്കാൻ നോക്കുക. കൂടാതെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഈ ഒരു ചാർജിങ് കോയിൽ നിൽക്കുന്ന ഭാഗത്ത് സ്റ്റീല്, അതുപോലെ തന്നെ നമ്മുടെ ATM കാർഡ് തുടങ്ങിയവയൊന്നും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിന്റെ ഒരു സ്റ്റീല്, അലുമിനിയം എന്നിവയൊക്കെ നമ്മുടെ ഈ ഒരു ഇൻഡക്ഷനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചാർജ് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ ചാർജ് കയറുകയാണെങ്കിൽ തന്നെ മൊബൈൽ ഫോൺ ഹീറ്റ് ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ ഒരു ചാർജറ് വോൾട്ടേജ് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രൊട്ടക്ഷനാണ്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് കുറവാവുകയോ അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി ചാർജിങ് നിർത്തിവെക്കുകയും ഇതിന്റെ താഴെയുള്ള ഈ ഒരു റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ ഒരു ചാർജർ വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -10° to 50° വരെ ഇത് ചാർജ് ആവും. അതിലധികം ഹീറ്റ് ആയാലും ഇത് ഈ ഒരു ചാർജറിന്റെ സർക്യൂട്ട് ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റിംഗ് ഉള്ള സമയത്ത് നമ്മൾ ഈ ഒരു ചാർജിങ് ഉപയോഗിച്ച് ചാർജ് ചെയ്തിരിക്കുക. കൂടാതെ ഇതിനോടൊപ്പം രണ്ട് തരത്തിലുള്ള ഹോൾഡറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഈ ഒരു കണക്ട് ചെയ്ത ഈ ഒരു വിൻഡോ മൗണ്ടും പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു AC മൗണ്ടുമാണ്. ഈ ഒരു AC മൗണ്ട് തന്നെ നമുക്ക് രണ്ട് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇതിന്റെ പിൻഭാഗത്തായിട്ട് 1, 2 എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഈ ഒരു 1 കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയില്ല. അതായത് കുറച്ചൊക്കെ കട്ടിയുള്ള AC വെന്റ് ആണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ ഈ ഒരു 1 നമുക്ക് നീക്കാം. ഇനി 2 മാറ്റുകയാണെങ്കിൽ ഇത് മാക്സിമം ടൈറ്റ് ആയിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കും. അങ്ങനെ നമുക്ക് രണ്ട് തരത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജർ AC ഫിറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ വിൻഡോയിലും ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ഈ ഒരു ഫോൺ ഇതിലുമേക്ക് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ ഇത് റിലീസ് ചെയ്യാനായിട്ട് ഈ ഒരു വലത് സൈഡ് ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ബട്ടണ് ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി ഈ ഒരു ലെവലർ ഓപ്പൺ ആവുകയും നമുക്ക് മൊബൈൽ ഫോൺ ഇതിൽ നിന്നും എടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഇനി ഒരു സെൻസർ നമുക്ക് വർക്ക് ചെയ്യേണ്ടായെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെൻസറിന്റെ വർക്കിംഗ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഈ ഒരു സെൻസർ ഇല്ലാതെ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് മാത്രമാണ് പിന്നെ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുക. വീണ്ടും ഈ ഒരു സെൻസർ നമുക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിൻഭാഗത്തുള്ള ബട്ടൺ ഒരു തവണ കൂടി പ്രസ് ചെയ്താൽ മതി, സെൻസർ പഴയ രീതിയിലേക്ക് വർക്കിംഗ് ആയി വരും. കൂടാതെ ഈ ഒരു വിൻഡോ മൗണ്ട് നമുക്ക്
രണ്ട് രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കും. ഒന്ന് ഇതിന്റെ ഒരു നീളം കൂട്ടുവാനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, അത് ലൂസാക്കിയ ശേഷം ഇത് നമുക്ക് നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ടിൽറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, അത് ലൂസാക്കിയ ശേഷം നമുക്ക് ടിൽറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. QI സർട്ടിഫൈഡ് ആയിട്ടുള്ള എല്ലാ മൊബൈൽ ഫോണും നമുക്ക് ഈ ഒരു ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. അപ്പോൾ ഹോക്കോ എന്ന ഈ ഒരു കമ്പനിയുടെ വയർലെസ് ചാർജർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖത്തറിലുള്ളവർക്ക് ഇത് വാങ്ങിക്കുന്നതിനുള്ള ഓഫ്ലൈൻ സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കൂടാതെ പ്രൈസും ഞാൻ ചേർക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്നും എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.